ഈ ഐഷ സുൽത്താൻ ആരാണ്? അവ ഐഷ സത്യത്തിൽ ആ ഒരു പേര് എനിക്കൊരിക്കലും അല്ല, അങ്ങനെയല്ല, എനിക്ക് ആ പേര് വഴങ്ങില്ല. കാരണം ഞങ്ങൾ തമ്മിലൊരു 10-30 വർഷത്തെ ബന്ധമാണ്, 6 വയസ്സ് മുതലുള്ള ബന്ധം. അപ്പം എനിക്കിപ്പോൾ ഏകദേശം 36 വയസ്സ് കഴിഞ്ഞു. അപ്പം 30 വർഷത്തെ പരിചയമുള്ള ഒരാളാണ്. ഞങ്ങളൊരിക്കലും ഐഷ സുൽത്താൻ എന്നുള്ള പേരിൽ ഞങ്ങളൊരിക്കലും അവരെ കേട്ടിട്ടില്ല. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇപ്പുറം, അതിന് മുന്നേ ഒരിക്കലും ഞങ്ങൾക്ക് ആ പേര് പരിചയമുള്ള പേരല്ല. എനിക്കെന്നല്ല, ആർക്കും പരിചയം ഉണ്ടാവില്ല. ഇവൻ സാറിന് പോലും പരിചയം ഉണ്ടാവില്ല ആ പേര്. സാറ് 2005 മുതൽ അവരെ അറിയാവുന്ന ആളാണ്. അപ്പം അവർ ഒറിജിനൽ പേര് ഐഷോമാവി, ഒഫീഷ്യൽ നെയിം. പക്ഷേ ആ പേര് പറഞ്ഞാലും നാട്ടിൽ ആർക്കും അറിയില്ല. ഹസീറ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, എനിക്കും ആ പേരേ വഴങ്ങുള്ളൂ. അപ്പം ഇവർ ഈ പറഞ്ഞ ക്യാമ്പയിനിങ്ങിൻ്റെ സമയത്ത്, സേവ് ലക്ഷദ്വീപിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റ് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് വെച്ചാൽ റോഷൻ ക്ഷേത്രത്തെന്ന് പറഞ്ഞ് അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. അവരാരെയും കുറ്റം പറയാൻ പറ്റില്ല. ആസ് എ ഞാനൊരു പാർട്ടിയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്കതിൽ പ്രതികരിക്കാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാനൊന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജനങ്ങൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനാണ് രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്? ജനങ്ങളെ സേവിക്കണം അല്ലേ. അപ്പോൾ ആ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം. ബാക്കി പാർട്ടി എങ്ങനെയാണ് പാർട്ടീനെ ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അത് നമ്മുടെ വെർഷനാണ്. പക്ഷേ ജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പം, അതും ജെന്യൂൻ ആയിട്ടുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിന് ഞാനന്ന് സപ്പോർട്ട് ചെയ്തു. പാർട്ടിക്ക് അഗേൻസ്റ്റ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ പാർട്ടീനെ പ്രതിയാക്കിയിട്ടില്ല അപ്പോഴും. പ്രഫുൽ ഗോഡ പട്ടേൽ വന്നതുകൊണ്ടുള്ള മാറ്റങ്ങളാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു വന്നു. അപ്പോൾ ആ സമയത്ത് റോഷൻ ചെത്തലത്ത് എന്ന് പറഞ്ഞ ഇവിടെ DOP ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആള്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കൊണ്ടുവരുന്നതും അതിനെതിരെ ഇവിടുത്തെ ഒരു പ്രമുഖ ഒരു സിനിമാ നടനും നടിയും അതിന് അവരുടെ പേജിൽ കൂടെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ആയിഷ സുൽത്താന ഈ ക്യാമ്പയിൻ ഹൈജാക്ക് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, ഹൈജാക്കിംഗ് ആയിരുന്നു ഒരു തരത്തിലത്. ഹൈജാക്ക് ചെയ്തിട്ട് അവരാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ വന്നതെന്നുള്ള രീതിക്ക് അവരെ കുറേ മണ്ടത്തരങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞു. 3000 പേര് പിരിച്ചുവിട്ടു. സത്യത്തിൽ 3000 പേരെ പിരിച്ചുവിട്ട ലിസ്റ്റ് നിങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ അതോടെ തീർന്ന്. 3000 പേരൊന്നും പിരിച്ചുവിട്ടില്ല. 9000 കോൺട്രാക്ടൽ ലാബേഴ്സിനെയാണ് പിരിച്ചുവിടുന്നത്. കോൺട്രാക്ട് എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം എന്താ അല്ലേ? ഒരു സ്ഥിര നിയമനത്തിലുള്ള ഒരു പെർമനൻറ്റ് ജോലിക്കാരനെ ലക്ഷദ്വീപ് ഇന്നുവരെ പിരിച്ചുവിട്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഫാദർ മരിച്ചത്, അത് ഞാൻ ഒരിക്കലും ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയരുതെന്ന് എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനം എടുത്ത ഒരു കാര്യമായിരുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അതിലെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 30 വർഷത്തെ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് എന്ന് പറയുമ്പം ഒരിക്കലും ഒരു ചെറിയൊരു ഇതല്ല, വളരെ ആത്മമായിട്ടുള്ള ഒരു അടുപ്പം നമുക്കുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു കള്ളത്തരത്തിലൂടെ, ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയിലൂടെ ഈ സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനിയും നോക്കിയിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. ഇവരുടെ ഫാദറിനെ 2015 അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം 2021 പ്രത്യക്ഷപ്പെടുന്നത്. ഫാദറിനെ ഇവാക്വേറ്റ് ചെയ്യുന്നത് 2015 ആ സമയത്ത്, 2015 ഇവർ മൺസൂൺ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. ഫാദറിനെ ഇവാക്വേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ്, നിങ്ങളൊന്ന് നോക്കണം. ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ കസിൻ ഫിർദൗസ്, ഐഷ സുൽത്താനയുടെ കസിൻ പ്രസീന, ഞങ്ങൾ 3 പേരും അദ്ദേഹത്തെ ഇതാക്കി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത്. അവരുടെ പോസ്റ്റ് പച്ച കള്ളം എന്ന് പറഞ്ഞാൽ അവരുടെ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. 2015 അവർ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് ജോസ് ചാക്കോ പെരിയപ്പുറം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ. എനിക്ക് ഈ അടുത്ത കാലത്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഒരു 15 ദിവസം മുന്നേ കിട്ടി. അത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും വിഷമം വന്നത്. അപ്പം നമ്മൾ, എൻ്റെ മോനെന്ന് 2 വയസ്സേ ഉള്ളൂ, ആ 2 വയസ്സുള്ള കുട്ടീനെയും കൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തെന്നുള്ള നിലയ്ക്കാണ്. ആ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ അവർ ഞങ്ങളെല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് അവരുടെ ഫാദർ മരിച്ചത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇവാക്വേഷൻ കൃത്യസമയത്ത് കിട്ടാതെയാണെന്ന് പറയുമ്പം നമുക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. ലക്ഷദ്വീപ് ഇന്ന് ഇവാക്വേറ്റ് ചെയ്ത് വന്ന് 2 മാസം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലും 2 മാസം ലിസിയിലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മരിക്കുന്ന ഒരാൾ, അതെങ്ങനെയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ അനാസ്ഥയാണെന്ന് പറയുന്നത്? അപ്പം അങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മലയാളികളെ മുഴുവൻ അവർ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് ഇനി അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ ഞാനത് പറയുന്നതിന്, ഇപ്പം ഞാനിത് സാറിനോട് പറയുന്നതിന് മുന്നേ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ കസിൻ ഫിർദൗസിനോടും ചോദിച്ചു, പ്രസീനയോട് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ ചോദിച്ചു, ഞാനിത് തുറന്ന് പറയട്ടെ. അപ്പോൾ അവർ ഞാൻ തന്നെ
നീ തുറന്നു പറ കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു കഷ്ടപ്പാടിന് അവർ ഒരു വാല്യൂം കൽപ്പിക്കാത്തതുകൊണ്ടാണല്ലോ ഇത്രയും കള്ളം എഴുതി പറ്റിയത്. ഈ ഐഷ സുൽത്താനയുടെ ഫാദർ മരിച്ച് ഖബറടക്കം കഴിഞ്ഞ് ഇവരെ കൊണ്ടുപോയി കപ്പലിൽ അന്ന് മറ്റേ ബങ്ക് ടിക്കറ്റാണ് കിട്ടിയത്. അന്നത്തെ എൽ ഡി സി എല്ലിൻ്റെ ജനറൽ മാനേജറിനെ ഞാൻ പോയി കണ്ട് അത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാക്കി കൺവേർട്ട് ചെയ്ത് കൊടുത്ത് അത്രയും സൗകര്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ 4 മാസം കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റിൽ ഞാൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ആ നമ്മളെല്ലാവരെയും വിഡ്ഢികളാക്കുന്നത് ഇനി അനുവദിക്കരുതെന്ന് അവർ എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ബേസിലാണ് ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ എല്ലാ ഇതും ലംഘിച്ചുകൊണ്ട് ഞാനിന്ന് ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്.